ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈദിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പോൾ എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സും ഈദ് വ്ളോഗെല്ലാം ഇട്ട് നെക്സ്റ്റ് പരിപാടി നോക്കലായി ഞാനിപ്പോൾ എത്രട്ട ഈദ് വ്ളോഗും കൊണ്ട് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈദിൻ്റെ വിശേഷങ്ങൾ മാത്രമല്ല തലേ ദിവസത്തെ നോമ്പിൻ്റെയും പിന്നെ പെരുന്നാളിൻ്റെ പ്രിപ്പറേഷൻസും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോക്ക് കണ്ടിഷ്ടാവുമെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇതിപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് നമുക്ക് ഇവിടെ നോമ്പുണ്ടായിനി അപ്പോൾ നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയിന് കേട്ടോ അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം അപ്പോൾ ഇതാ ക്യാബേജ് ക്യാപ്സിക്കം ക്യാരറ്റ് ഉള്ളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിനി പിന്നെ എരിവിനനുസരിച്ചിട്ട് ഒരു മൂന്നാല് പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചിക്കൻ വിട്ടിട്ട് ഒരു കളിയില്ലല്ലോ അപ്പോൾ ഇതാ ചിക്കനെല്ലാം എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് ഞാൻ ചെറിയ പീസ് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിന് അതിലേക്ക് ഉപ്പും മുളകും കുരുമുളകും ഗരം മസാല എല്ലാം ചേർത്ത് മസാല തേച്ച് വെച്ചതാണ് കുറച്ച് ഒരു 5-10 മിനിറ്റ് മുമ്പേ തേച്ച് വെച്ചിന് കേട്ടോ എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചിക്കൻ നല്ലോണം അങ്ങ് മൊരിഞ്ഞു പോണ്ട ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നിട്ട് ആ സെയിം ഓയിലിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക നമുക്കിവിടെ പെരുന്നാളിനും പെരുന്നാളിൻ്റെ തലേന്നും പിറ്റേന്നും എല്ലാം സ്കൂള് ലീവാണെന്നുണ്ടായിന് അപ്പം 2-3 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയതുകൊണ്ട് ഞാൻ കുക്കിംഗ് വ്ളോഗെല്ലാം അതേപോലെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാൻ തീരെ സമയം കിട്ടുന്നില്ല സ്കൂളിൽ പോക്ക് മാത്രമല്ല ട്യൂഷനും ഉണ്ട് വീട്ടിൽ പണ്ടത്തെ പോലെ പിന്നെ പറയണ്ടല്ല കിട്ടുന്ന സമയത്തെല്ലാം പറ്റുന്ന പോലെ ഇരുന്ന് എഡിറ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഈ വീഡിയോസ് എല്ലാം ഞാനിങ്ങനെ അപ്ലോഡ് ആക്കുന്നത് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനിയിപ്പോൾ ഇതാ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജീസ് എല്ലാം അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടായിനി അതൊന്ന് വാടി വരുന്ന സമയം ആവശ്യത്തിന് കുരുമുളകും ഗരം മസാലയും ഉപ്പും കൂടി ഇട്ടുകൊടുത്തിനി മസാലപ്പൊടി ഐറ്റംസ് എല്ലാം ഇത്ര ഇട്ടാ വേണ്ടും ഇനി എൻ്റെ സ്ഥിരം കലാപരിപാടിയാണ് എന്ത് ഫില്ലിംഗ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് ഇതേപോലെ സോയാ സോസും വേറെ എന്തെങ്കിലും സോസെല്ലാം ചേർത്ത് കൊടുക്കല് ഇതിപ്പോൾ ഞാൻ കുറച്ച് സോയാ സോസും പിന്നെ ഗ്രീൻ ചില്ലി സോസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വെളുത്തുള്ളി മല്ലിയില അതുപോലെ തന്നെ സോയാ സോസിൻ്റെ എല്ലാം ടേസ്റ്റ് ഒന്നിച്ച് കിട്ടുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് ഇനിയിപ്പോൾ ഇതാ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുത്തിനി ഇത്ര ഇട്ടാ പണിയിലും മസാലയുടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്ക് അതുമാത്രമല്ല ഉമ്മ ക്യാരറ്റ് പോളിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാനതിലേക്കുള്ള ക്യാരറ്റ് ഉമ്മ ഗ്രേറ്റ് ചെയ്ത് തന്നേരം അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മ കൽമാസും അവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ രാത്രി മുതലേ നാളത്തെ പെരുന്നാളിൻ്റെ പണിയെല്ലാം തുടങ്ങുന്നതുകൊണ്ട് ഉമ്മ ഇതാ നേരത്തെ പത്തലെല്ലാം ചുട്ടു വെക്കുന്നുണ്ട് നമ്മളെ റമദാൻ മാസത്തിലില്ലേ നോമ്പോറിൻ്റെ വ്ളോഗിലെല്ലാം ഞാൻ എപ്പോഴും പറയലില്ലേ ഈ വൈകുന്നേരം നമ്മളെല്ലാവരും ഇങ്ങനെ ഫുൾ പണിയിലുണ്ടാകുന്ന സമയം നമ്മളെല്ലാവരും ഇങ്ങനെ തിരക്കിലുണ്ടാകുന്ന സമയം എൻ്റെ മോൻ നമ്മളെല്ലാം കാലിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മളാരും ഓനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പം ഇതേപോലെ വന്നിട്ട് നിൽക്കും ഓനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് എല്ലാം ഇതേപോലെ സമൂസ ഷീറ്റിലൊന്ന് റോൾ ചെയ്ത് വെക്കാനാണ് പോകുന്നത് ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഷെയ്പ്പാക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ പറയാനും വിട്ടുപോയി ഈ ഫില്ലിങ്ങില്ല പുറക്ക് എന്തെങ്കിലും നെയ്ച്ചോറോ അല്ലെങ്കിൽ സാധാ ചോറെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ ഫില്ലിങ്ങും ആ ചോറെല്ലാം ഒന്ന് പെരക്കി തിന്നാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ ശരിക്കും ഫ്രൈഡ് റൈസ് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടായിനി പുറക്ക് കുറച്ച് നെയ്ച്ചോറ് ബാക്കിയുള്ളത് ഞാൻ ഈ ഫില്ലിങ്ങും കൂട്ടിയിട്ട് തിന്നിട്ടുണ്ടായിനി കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിനി അപ്പോൾ ഞാൻ ഉമ്മാനോട് ഇങ്ങനെ പറയുന്നുണ്ടായേ നെയ്ച്ചോറും വെച്ച് ഈ ഫില്ലിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസ് പോലെ കഴിക്കായിരുന്നല്ലോ ഇന്ന് നോമ്പ് ഉറിക്കുമ്പം ആദ്യം ഡ്രിങ്ക് ആയിട്ട് ഇതാ ഇളനീർ ഷേക്ക് ഉണ്ടാക്കാന്നാ വിചാരിച്ചേ അതിന് വേണ്ടിയിട്ട് പറിച്ചുകൊണ്ടുവന്നതാ അപ്പോൾ ആകെ ഒരിളനീർ മാത്രമേ പാകത്തിന് കിട്ടിയിട്ടില്ലും ബാക്കിയെല്ലാം തേങ്ങ പോലെ ആയതുകൊണ്ട് ആ പ്ലാൻ ഒഴിവാക്കിയിട്ട് ഉപ്പ സപ്പോർട്ട് ചെയ്യാന്നിട്ടാ ഷേക്ക് അടിക്കുന്ന അവിടെ നിന്ന് അതിൻ്റെ ഇടയിൽ തന്നെ ഉമ്മ മറ്റേ നമ്മളെ ക്യാരറ്റ് പോളൻ്റെ പണിയെല്ലാം നോക്കുന്നുണ്ട് ക്യാരറ്റ് പോളൻ്റെയോ മറ്റേ കൽമാസിൻ്റെയോന്നോ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടോ കാണിക്കുന്നോ ഇല്ല കേട്ടോ അതെല്ലാം എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ ഇതാ എൻ്റെ ഈ ഫില്ലിംഗ് എല്ലാം ഞാൻ സമോസ ഷീറ്റിൽ ഏകദേശം ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് കേട്ടോ റോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് വേലിക്കുന്നോപ്പാ
ഇപ്പൊ ഏകദേശം മഗരീബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. 6 മണി 6:30 ആയിട്ടുണ്ടായിനി. എല്ലാവരും ഓരോരോ ഡ്യൂട്ടിയിലാണുള്ളത്. ഉപ്പ അവിടുന്ന് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നുണ്ട്, ഉമ്മ എല്ലാം ഫ്രൈ ചെയ്ത് വെക്കുന്നല്ലാന്നുള്ളത്. ഞാനിത് റോൾ ചെയ്ത് കളിക്കുന്ന അത്ര. അപ്പൊ അതിന്റെ ഇടയിൽ എന്റെ മോനെ കണ്ട, ഓരോരാളടുത്തേക്ക് വന്നിട്ടും ഓനെ കൊണ്ട് കഴിയുന്ന പോലെ എന്തെങ്കിലും പണിയൊപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ മോനി പാലെടുക്കാൻ പോയിട്ടാ. കുറേ നേരം ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നതാണ് നമുക്ക് സങ്കടമായിട്ട്. പിന്നെ ഓനെടുത്തിട്ട് ഞാൻ പോയി. അപ്പോൾ ഉമ്മ ഇതാ ഞാൻ റോൾ ചെയ്ത് വെച്ചതെല്ലാം എടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പം ബാങ്ക് കൊടുക്കാനായാലും എല്ലാം ഇതാ ടേബിളിൽ സെറ്റാക്കി വെക്കുന്നതാണ് ഉള്ളത്. ശരിക്കും റമദാൻ മാസം പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടായിനി. ഇങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം ആ ഒരു നൊസ്റ്റാൾജി തന്നെയാണ് ഉണ്ടാവല്. അപ്പോൾ ഇന്ന് നമുക്ക് കടികൾ കുറേ ഉണ്ട്. കാരറ്റ് പോളിയും കൽമാസും, പിന്നെ ഉപ്പ ഇന്ന് ഷെയ്ക്ക് അടിച്ചത് സപ്പോർട്ടാണ്. ചിക്കു ഷെയ്ക്കാന്നുണ്ടായിനി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. എൻ്റെ റോളും ഉണ്ടായിനി. അപ്പോൾ അൽഹംദുലില്ല ഇന്നത്തെ നോമ്പ് മുറിയും നല്ല റാഹത്തോടെ തന്നെ കഴിഞ്ഞിനി. ഇപ്പോൾ കുറേ ആൾ പറയും നോമ്പ് മുറിക്കലല്ല നോമ്പ് തുറക്കലാണെന്നല്ല, നമ്മൾ നോമ്പ് മുറിക്കൽ എന്നാണ് കേട്ടോ പറയൽ. ഇത് ഞാൻ എപ്പോഴും പറയുന്നില്ല. ഇനിയിപ്പോൾ ഇതാ എൻ്റെ സ്നാക്ക് വേണ്ട, അടിപൊളി ഉണ്ടായിട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് സ്പ്രിങ് റോൾ എന്നാണ് കേട്ടോ പറയൽ. കുറേ പേർക്കെല്ലാം അറിയുന്നത് തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി അടക്കം ഷൂട്ട് ചെയ്തതെന്നേലും എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട്. നമ്മളിത് പുറത്തുള്ള കിച്ചണിൽ നിന്നാണ് കേട്ടോ നോമ്പുറിക്കുന്നത്. നോമ്പുറിക്കൽ മാത്രമല്ല ഫുഡ് കഴിക്കലും എല്ലാം ഇവിടുന്ന് തന്നെയാണ്. ഉള്ളിലുള്ള ഡൈനിങ് ടേബിൾ നമ്മൾ യൂസ് ചെയ്യലേ ഇല്ല. എന്തെങ്കിലും ഗസ്റ്റോ ആൾക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിന്ന് വീട്ടിൻ്റെ അകത്തുനിന്ന് ഫുഡ് കഴിക്കലില്ലു കേട്ടോ. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ഇവിടെ ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളെ നോമ്പുറിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്നാക്സ് എല്ലാം കളയൊന്നും ചെയ്യൂല. ഇത് ഇതേപോലെ പൊക്തി വെക്കും. കുറേ കഴിയുമ്പോൾ വന്നിട്ട് ഇനി വിശപ്പ് വരലും ആ സമയത്ത് കഴിക്കും. അല്ലെങ്കിൽ ഇന്ന് രാത്രി പെരുന്നാളല്ലേ, എന്തായാലും ഗസ്റ്റ് ആയിട്ട് ഉപ്പാരോ ഫ്രണ്ട്സോ ആൾക്കാരോ വരാണ്ട് നിൽക്കൂല, അവർക്ക് കൊടുക്കും. അങ്ങനെ നോമ്പ് മുറിക്കലും നിസ്കാരവും എല്ലാം കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ നിന്ന് തക്ബീറെല്ലാം ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ നമ്മൾ നാളത്തെ പെരുന്നാളിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം തുടങ്ങിയിട്ടാ. ഞാൻ ആദ്യം തന്നെ വീടിൻ്റെ അകത്തെല്ലാം അടിച്ചു വാരാനും തുടക്കാനല്ലാന്ന് ഇറങ്ങിയിട്ടുള്ളത്. മോൻ ക്യാമറയിൽ ഓനെ തന്നെ കണ്ടേരം ട്യൂറ്റേന്ന് വിളിക്കുന്നതാണ് കേട്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഓനെ തന്നെ ട്യൂറ്റേന്നാണ് വിളിക്കലെന്ന്. ഇനിയിപ്പോൾ ഇതാ മെയിനായിട്ട് ഈ ഒരു സംഭവമാണ് കേട്ടാ. പുരക്ക് വൃത്തിയാക്കാനുണ്ടാവല്. ഇവൻ്റെ ടോയ്സും കാര്യമെല്ലാം ഫുള്ളിങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ടാണ് ഉണ്ടാക്ക്. ഒന്നെങ്കിൽ റൂമിൽ അല്ലെങ്കിൽ ഹാളിൽ എവിടെയെങ്കിലായിട്ട് ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. അതെല്ലാം ഒന്ന് അടുക്കി പുറക്കി വെച്ചാൽ തന്നെ പുര ക്ലീനായിട്ടാ. അതിൻ്റെ ഇടയിൽ എൻ്റെ മോനും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ ഇവൻ്റെ തല വേണ്ട, ഒന്ന് മുടി മുറിക്കാൻ പോയിട്ടുണ്ടായിനി. എന്നിട്ട് അവിടുന്ന് ബാർബർ ഷോപ്പിൽ ഫുള്ള് കരച്ചലും കുലുമാലന്നിട്ടുണ്ടായിനി. ആ ട്രിമ്മർ തലയിൽ വെക്കാൻ തന്നെ വിട്ടിട്ടുണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ എങ്ങനെയല്ലോ അമർത്തി പിടിച്ചിട്ടെല്ലാം ബാക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ഇനിയും റെഡി ആയിട്ടൊന്നും ഇല്ല കേട്ടാ. ഇനി ഉറങ്ങിക്കിടന്നതിൽ പിന്നെയാണ് ഞാൻ കത്രിക വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുത്തത്. ഞാൻ കിച്ചണിലേക്ക് പോകുമ്പോഴത്തേക്ക് ഉമ്മ ഉമ്മാൻ്റെ പണിയെല്ലാം തുടങ്ങിയിട്ടുണ്ടായിനി. ഇത് രാവിലെ ചായക്ക് വേണ്ടിയിട്ടുള്ള കരിയടയെല്ലാം കരിയപ്പമെല്ലാം ഉമ്മ റോൾ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഇപ്പോൾ കട്ട് ചെയ്യേണ്ട ഐറ്റംസ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയലില്ല നമുക്ക് കുറച്ചധികം ഉണ്ടാക്കണം എന്ന് ബിരിയാണിയെല്ലാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറേ സവാളയെല്ലാം ആടെ എടുത്ത് കൊണ്ടു വച്ചിട്ടുണ്ട്. അപ്പം ഈ കരിയപ്പമെല്ലാം ഉമ്മ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ കൊണ്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ പള്ളിയിൽ പോകുന്നതിൻ്റെ മുമ്പേ അതെടുത്ത് ഫ്രൈ ആക്കും ചായക്ക്. പിന്നെ നേരത്തെ തന്നെ ചിക്കനെല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ടായിന്. ഒന്നിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. ബിരിയാണിയും സംഭവങ്ങളെല്ലാം എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ. അപ്പം കരിയടിയും ഞാനിതാ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഞാൻ ബാക്ക് ടു ഡ്യൂട്ടിയാണ്. നേരത്തെ എല്ലാം അടിച്ചു വാരി ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ രാവിലെ എണീച്ച് കഴിഞ്ഞാലാണ് കേട്ടോ ഞാൻ ഈ പണിയെല്ലാം എടുക്കെല്ലാം. ഇന്നിപ്പോൾ ഉമ്മ പറഞ്ഞ് ഉള്ളെല്ലാം വീടെല്ലാം ഒന്ന് ക്ലീനാക്കി വെച്ചേക്ക്, പിന്നെ രാവിലെ തന്നെ ഫ്രീ ആയല്ല ബാക്കി കാര്യമെല്ലാം നോക്കിയാൽ മതിയല്ലോ എന്ന്. അപ്പോൾ ഞാൻ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കിച്ചണിലിതാ ഉപ്പാവും ഉമ്മാവും കൂടിയിട്ട് ബിരിയാണിയിലേക്ക് വേണ്ട പ്രിപ്പറേഷൻസ് എല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉപ്പാനാടെ സവാള എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. എന്താ ഫംഗ്ഷനും കാര്യമെല്ലാം വരുമ്പം ഉപ്പ തന്നെയാണ് കേട്ടോ ഇങ്ങനെ സവാള കട്ടാക്കുന്ന ആൾ. കുറേ ക്വാണ്ടിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഉപ്പാനെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കൽ. ഉമ്മ അവിടെ ഇരുന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചുണങ്ങി വൃത്തിയാക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പണീൻ്റെ തിരക്കിലായതുകൊണ്ട് എൻ്റെ മോൻ ഫുള്ള് മൂഡ് ഓഫ് ആയിട്ടാണ് ഉണ്ടായിന്. അപ്പോൾ അനിയൻ അതിൻ്റെ ഇടയിൽ ഷോപ്പിൽ പോകുന്ന കണ്ടേരം മോനെയും ഞാൻ വിട്ടതാണ് കേട്ടോ. പുറത്തെല്ലാം ഒന്ന് പോയിട്ട് വാ, തക്ബീറെല്ലാം കേട്ടിട്ട് വാ എന്നെല്ലാം പറഞ്ഞിട്ട് ഓനെ അയക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ രാത്രിയിലേക്ക് ഫുഡിന് വേണ്ടിയിട്ട് രണ്ട് വലിയ മീൻ കിട്ടിയിട്ടുണ്ടായിന്. അത് തവ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അടിപൊളി മസാല എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് എന്തായാലും ഈദ് വ്ളോഗ് എന്നും പറഞ്ഞിട്ടല്ല അപ്ലോഡ് ആക്കുന്നത് തന്നെ. അപ്പം പുള്ളി ഇങ്ങനെ ഫുഡിൻ്റെ ഒന്ന് റെസിപ്പി കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം മീനെല്ലാം ഇതാ നല്ലോണം മസാല അങ്ങ് തേച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പുയ്യാപ്പിള മീനാണ് കേട്ടോ. ചില നാട്ടിൽ കിളിമീൻ എന്നൊക്കെ പറയുന്ന കേൾക്കലുണ്ട്. നമ്മളിങ്ങോട്ട് പുയ്യാപ്പിള എന്നാണ് പറയല മീനെ. ഇനിയിപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ മസാല പെറക്കി വെച്ച ചിക്കനെല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ആ കളർ അങ്ങനെ കാണുന്നത് ഞാൻ ഫ്ലാഷ് അടിച്ചുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പം പുറത്തുമ്മ ബിരിയാണിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെല്ലാം തുടങ്ങിയിട്ടുണ്ടായിനി. അതിൻ്റെ ഇടയിൽ തന്നെ ഇതാ ബീഫ് വരട്ടിയതും റെഡിയാക്കുന്നുണ്ട്. ഇതിപ്പം രാത്രിയിൽ ഇങ്ങനെ ഒരു ഗ്രേവി പോലെയാണ് കേട്ടോ ഉമ്മ റെഡിയാക്കി വെക്കൽ. എന്നിട്ട് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടി കുരുമുളകും വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചിട്ട് വരട്ടി സെറ്റാക്കി എടുക്കും. രാത്രി പുറത്ത് ഫുള്ള് മഴയാണ് കേട്ടോ ഉള്ളത്. ഇപ്പം മഴേൻ്റെ സൗണ്ടെല്ലാം കേട്ടോണ്ടാണ് നമ്മളെ കുക്കിങ്ങെല്ലാം ഇങ്ങനെ നടക്കുന്നത്. എൻ്റെ മോം വലിച്ചു വാരി ഇട്ടതാണ് കേട്ടോ ഈ ഉള്ളിത്തോലെല്ലാം. നമ്മളെല്ലാവരും ഓരോ പണീൻ്റെ തിരക്കിലായതുകൊണ്ട് മോനെ മൈൻഡാക്കാൻ ആരുമില്ല. അപ്പോൾ ഓന് ഓനെ കൊണ്ട് കഴിയുന്ന പോലത്തെ പണിയെല്ലാം അവിടെ നിന്ന് എടുത്തു കൂട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനിതാ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കസ്റ്റേർഡ് മിക്സെല്ലാം തിളക്കാൻ വെച്ചിനി. ഉമ്മ അപ്പുറത്ത് രാത്രിയിലേക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള നെയ്ച്ചോറിൻ്റെ വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി പണികളെല്ലാം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ ബട്ടർ പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കിയതിന്. ഇത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് അല്ലേ, നല്ല എന്താ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഈ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഉമ്മ നാളെ ചായക്ക് വേണ്ടിയിട്ട് നേരത്തെ കരിയപ്പ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ എഗ്ഗ് ബജിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മുട്ടയെല്ലാം ഇങ്ങനെ മസാല ഫില്ല് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിനി. ഇനിയിപ്പം ഞാൻ നേരത്തെ മസാല പെരക്കി വെച്ച ഫിഷെല്ലിതാ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ആദ്യം ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതിൻ്റെ വാലെല്ലാം അതാ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നതാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് ഉമ്മ രണ്ടും എടുത്തിട്ട് ഇതാ നമ്മൾ പത്തല് ചുടുന്ന ഓടില്ലേ അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചിട്ട് അവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടാ. ഇനിയിപ്പോൾ ഉമ്മ ബിരിയാണിയിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇല്ല എൻ്റെ സ്ഥിരം കലാപരിപാടിയാണ്. അതിൽ നിന്ന് ലെഗ് പീസ് നോക്കിയിട്ട് ഞാനിങ്ങ് പൊക്കും. ഇപ്പം തന്നെ സമയം 10 മണിയെല്ലാം ആയിട്ടുണ്ടായിന് കേട്ടോ. എൻ്റെ മോനിങ്ങനെ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതാണിങ്ങനെ ഒന്നും മിണ്ടാണ്ടെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനും ഉമ്മാവും കൂടിയിട്ട് രാത്രിയിലേക്ക് കഴിക്കേണ്ട ഫുഡ് ഇതാ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാനിടുന്ന് ആ ഫിഷും കൊണ്ട് കളിക്കുന്നതാണ് കേട്ടോ ഉള്ളത്. ഞാൻ എന്തെന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ്. സ്ലോ ആയിട്ട് ആ ഒരു പെർഫെക്റ്റ് ലുക്കിൽ കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം സ്ലോ ആയിട്ട് കേട്ടോ ചെയ്യും. എൻ്റെ ഉമ്മ അങ്ങനെയല്ല, ഉമ്മ എല്ലാം ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും ചെയ്യും. ടേസ്റ്റും മാഷല്ല. എൻ്റെ ഉമ്മാരെ ഫുഡ് ഇവിടെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ എല്ലാവർക്കും. എനിക്ക് മാത്രമല്ല, നമുക്ക് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സിനായാലും ഉപ്പാരെ ഫ്രണ്ട്സിനായാലും എൻ്റെ ഉമ്മാൻ്റെ ഫുഡിനോട് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഇഷ്ടമാണ്.
അപ്പൊ നമ്മളെ രണ്ട് ഫിഷ് ചെയ്ത അടിപൊളിയായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു മസാല എല്ലാം റെഡിയാക്കിയതാണ്. അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് വ്ളോഗാന്ന് ഞാൻ അപ്ലോഡ് ആക്കുന്നത് ആ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാം കേട്ടാ. ഇനിയിപ്പോ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടാണ് ഇല്ലത്. അപ്പൊ രാത്രി നെയ്ച്ചോറല്ല ഉണ്ടാക്കിയനെ, നല്ലോണം വെന്ത് പോയിട്ടാണ് കേട്ടോ ഇല്ലത്. പണിന്റെ ഇടയിൽ ഉമ്മ നെയ്ച്ചോറ് അടുപ്പത്ത് വെച്ചതും മറന്നു പോയിട്ടുണ്ടായിനി. അപ്പൊ നല്ലോണം വെന്ത് പോയിട്ടുണ്ടായ അതുകൊണ്ട് എനക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടാ. എനിക്കിങ്ങനെ വെന്ത ചോറെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോനിക്കും ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ ഓൻ്റെ ഹാലനുസരിച്ചിട്ട് ഇരിക്കും. ഇനിയിപ്പോൾ മൂപ്പർക്ക് അതൊന്നും തിന്നാൻ മൂടില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന എന്നിട്ട് ഇല്ലത് കണ്ണെല്ലാം പൂട്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് നെയ്ച്ചോറും നല്ല പരിപ്പ് കറിയും പിന്നെ ഉമ്മ നേരത്തെ ഉണ്ടാക്കിയ ബീഫ് ഫ്രൈന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് അടിപൊളി കോംബോ ആണ് കേട്ടോ. നെയ്ച്ചോറും പരിപ്പ് കറിയും ബീഫ് ഫ്രൈ എല്ലാം പപ്പടം ഉണ്ടെങ്കിൽ പൊളിക്കും. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത ഫിഷും ഇതാ നമ്മളെ നാലാളെയും സെൻറ്ററിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ സമയത്തെല്ലാം പുറത്ത് നല്ല മഴ പെയ്യുന്നാണ് ഉണ്ടായിന്. അപ്പോൾ മഴൻ്റെ സൗണ്ടും തണുപ്പും പിന്നെ നല്ല ചൂടുള്ള ഫുഡെല്ലാം ആകുമ്പോൾ നല്ല വൈബാണ് ഇട്ട് ഉണ്ടായിന്. എൻ്റെ അനിയനല്ലേ ഇതാ നല്ല പോളിങ്ങിലാണ് ഉള്ളത്. ആ നേരത്തെ ഫ്രൈ ചെയ്ത ഫിഷിൻ്റെ എല്ലാം ആത്മാവ് വരെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ടെണ്ണം കൂടിയിട്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ പിന്നെയും പണിക്കന്നെ ഇറങ്ങിയിട്ടാണ് കേട്ടോ ഇല്ലത്, കുക്കിങ്ങിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇല്ലത്. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ ഉപ്പ ഫുള്ള് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. നേരത്തെ ഫുള്ള് ഉള്ളിത്തോലായിട്ട് നിറഞ്ഞിട്ടല്ലേ ഉണ്ടായിനി. അപ്പോൾ ഉപ്പ അപ്പുറത്തു നിന്ന് അടിച്ചു വരുന്ന കണ്ടേരം എൻ്റെ മോനും ഇതാ ചെറിയൊരു ചൂലും എടുത്തിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയിട്ട്. മൂപ്പർക്ക് നല്ല ഉറക്കം വന്നിട്ടാണ് കേട്ടോ ഇല്ലത്. സമയം കുറേ ലേറ്റ് ആയിട്ടുണ്ട്, 12 മണിയാറ്റം ആയിട്ടുണ്ടായിനി. അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ തൂങ്ങുന്നതാണ് ഇല്ലത്, എന്നെ കൊണ്ടേറ്റ് ഒന്ന് ഉറക്കുമോന്നും ചോദിച്ചിട്ട്. അതുകൊണ്ട് ഞാനിതാ എൻ്റെ പുഡിങ്ങിൻ്റെ പണിയെല്ലാം വേഗം ഒന്ന് തീർക്കുന്നതാണ് കേട്ടോ ഇല്ലത്. അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്നെല്ലാം വിചാരിച്ചാൽ പക്ഷെ നല്ലോണം ലേറ്റായി. മോന് ഉറക്കം വന്നിട്ടും കളിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ബദാമെല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് ഇട്ടുകൊടുത്ത മാത്രമാണ് കേട്ടോ. പുഡിങ്ങിൻ്റെ പണിയെല്ലാം ഞാൻ തന്നെ എടുക്കണം. പകുതിക്ക് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉമ്മ ഒന്നും ചെയ്യൂല, ഉമ്മക്കറിയൂല. പുഡിങ്ങിൻ്റെ സെക്ഷനൊന്നും ഉമ്മക്ക് വശമില്ലാട്ടാ വലിയ. അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം വേറെയും കുഞ്ഞു കുഞ്ഞു പാത്രത്തിലെല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചിക്കനെല്ലാം ഫുൾ പൊരിച്ചിട്ടുണ്ട്. ഇനിയിപ്പം സവാള ഒന്ന് വാടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് ഉള്ളത്. ബിരിയാണിയുടെ മസാല ഉണ്ടാക്കുന്നതാണ്. ഇനിയും എൻ്റെ മോനെ നിർത്തി മുഷിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം എൻ്റെ മേലെല്ലാം കഴിച്ചിട്ട് ഉറക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. രാത്രി ഞാൻ എപ്പോൾ പറയലില്ലേ, മോനെ രാത്രി എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും മേലെല്ലാം ചൂടുവെള്ളത്തിലൊന്ന് കഴിച്ചിട്ടെല്ലാം തന്നെ ഉറക്കാൻ കൊണ്ടുപോക്കില്ലും. ഓനെങ്ങനെങ്കിലും പാല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇല്ലത്. അപ്പോൾ മോനപ്പുറത്ത് ഉറക്കി കിടത്തിയിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ഇതാ എൻ്റെ ഉമ്മ ബിരിയാണിയുടെ മസാല എല്ലാം റെഡിയാക്കിയിട്ട് അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ ബീഫ് ഫ്രൈയും റെഡിയാക്കിയെന്നല്ല, അപ്പോൾ രണ്ടും ഇതാ അകത്തുള്ള കിച്ചണിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ വേഗം കിടക്കാനുള്ള പരിപാടിയാണ്. രാവിലെ 7:30 ആ പള്ളിയിൽ നിസ്കാരത്തിൻ്റെ സമയം പറഞ്ഞിട്ടില്ലത്. ഇപ്പം കിടക്കാനൊരു 1:30 ആയിട്ടുണ്ടായിന്. എത്ര നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും പെരുന്നാളിൻ്റെ തലേന്ന് ഈ പണികളും പിന്നെ ഈ മൈലാഞ്ചിടലെല്ലാം കഴിയുമ്പോഴത്തേക്കും ഈ സമയം ആയിക്കോളും, 1:30-2 മണി ഉറപ്പാണ് കേട്ടോ. ഇനിയിപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷം ഇതാ പെരുന്നാളിന് കയ്യിൽ മൈലാഞ്ചിയെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയെല്ലാമാണ് നമ്മളെ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം പറയുന്നത്. ഇൻഷാല്ലാ ഞാൻ ഈദ് വ്ളോഗ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കാട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലോണം അങ്ങ് ലെങ്തായി പോവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ഈദ് വ്ളോഗായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.